ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചാബി ആലു സമൂസയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സമൂസയാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഈ സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ഉരുളക്കിഴങ്ങ്, ഇത് ഉരുളക്കിഴങ്ങ് കണ്ടു ഞാൻ എടുത്തേക്കണം. അത് പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില. ഇനി നമുക്കിതിന് ഇതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ 1/2 ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ എള്ള് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് മാവിൻ്റെ ആ പരിവർത്തനം ഇനി നമുക്കിതിൽ ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇത് കുഴച്ചെടുക്കണം. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറിയ ചെറിയ സമൂസയുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം മാവ്. എന്നിട്ട് അതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയത്ത് നമുക്കിതിന് വേണ്ട മസാലകൾ തയ്യാറാക്കിയെടുക്കാം. സിമ്പിൾ മസാലയുണ്ട് ഇതിന് ചെയ്യുന്നത്. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക പാനിൽ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൽ വാടിയ സ്മെല്ല് മാറുമ്പോൾ തന്നെ സവാള ചേർക്കുക. ക്യാരറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതിയില്ല, എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രമായാലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടും. അതിന് നമ്മൾ ആവശ്യത്തിന് പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇരിവിനനുസരിച്ച് എന്തോരമനുസരിച്ച് ചേർക്കാം. ക്യാരറ്റും ചെറുതായി ഗ്രൈറ്റ് ചെയ്തെടുത്തതാണ്. നമുക്കിതിൽ മല്ലിയില ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേപ്പില മാത്രം ചേർത്തേക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആകുമ്പോൾ എന്തായാലും മല്ലിയില ആയിരിക്കും കൂടുതലുണ്ടാവുക. പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ചേർക്കാം. ഗരം മസാലപ്പൊടി ചേർക്കാം 1/2 ടീസ്പൂൺ. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതധികം വാടിയൊന്നും വേണ്ട, ഈ ഒരു പരുവാക്കി കിട്ടിയാൽ മതി നമുക്ക്. ഇനി നമ്മൾ ഈ പുഴുങ്ങിയിട്ട് എടുത്തേക്കണ ഉരുളക്കിഴങ്ങ് ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാ മസാലയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കണ മാവ് എടുക്കുക. ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ മാവ്. എന്നിട്ട് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഇട്ടെടുക്കുക. നമുക്കിനിത് ഒരു ചപ്പാത്തി പലകയിൽ പരത്തി ഇതേ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കണം. കുറച്ച് നീളം കൂടുതലായിട്ട് എന്നിട്ട് ഇതേപോലെ 2 പാർട്ടാക്കി കട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഈ സൈഡിലായിട്ട് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോണാകൃതിയിലാണ് മടക്കിയെടുക്കുന്നത്. ഇതേപോലെ അതിനുശേഷം നമുക്കിതിൽ മസാല നിറയ്ക്കാം. നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഈ ഒരു സമൂസ ലീഫ് ഉണ്ടാക്കാനായിരിക്കും മടി. പക്ഷെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതേപോലെയാണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് പോലെ ഈ ഒരു ഭാഗം കേട്ടോ മടക്കി വെക്കേണ്ടത്. എന്നാൽ 3 സൈഡും വെള്ളം നനച്ചു കൊടുക്കുക. ഈ വലിയ ഭാഗം നമ്മളിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം.
ഫസ്റ്റ് ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നും, പക്ഷെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്നതുള്ളൂ. ഇത് കോണിൻ്റെ ആകൃതിയിലുണ്ടാവും ഈ സമൂസ, ഇതേപോലെ ഇരിക്കും ഏകദേശം. വളരെ ചെറിയൊരു സമൂസയാണിത്. ഇത് ശരിക്കും പഞ്ചാബി സ്ട്രീറ്റ് സമൂസ എന്നാണ് പറയുന്നതിനാ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തിളച്ചെണ്ണയിൽ വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ വരെ ആകുന്നത് വരെ നമുക്ക് വറുക്കാം. നമുക്ക് കുട്ടികൾക്കായാലും 4 മണിയെ പലഹാരമായിട്ട് ചായക്കൊപ്പം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ മാവൊന്നും പരത്തിയെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്കുള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് വെറുതെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. ഇത് സവാളയും പച്ചമുളകും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. സോസും കൂട്ടി സവാളയും പച്ചമുളകും കൂട്ടി കഴിക്കാനുണ്ട് ഇത് കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.